Let's open number 3. கோவை சரலா சிங்கமடி மாலே சிங்கமடி மாலே என்ன கண்ணா ஓடிவா சிங்கமே ஓடிவா கண்ணா அப்படியாமா சௌக்கியமா தம்பி சௌக்கியமா എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് ഇരിക്കാൻ പാടില്ല. അല്ല ഇത്രയും ഡയലോഗ് പറയാൻ എങ്ങനെ പഠിക്കും? ഡീസന്റ് ഡയലോഗ് പറഞ്ഞ ട്രോള് വാച്ച് വേറെ ആളുണ്ടാവൂല. ട്രോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത്രയും ലെങ്ത് ആക്കിയത് ഡയലോഗ് അതായത് ശരിക്കും ചെയ്യുമായിരുന്നു. പ്രൊഫസറല്ല ചെയ്യത്തില്ല വെറുതെ. എന്നാലും ഡയലോഗ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കലക്കി. അപ്പൊ അതാ രാഷിലോട്ട് പോട്ടെ. രാഷെ സ്പിൻ. Let's open number 14. രഞ്ജി പണിക്കർ. ഷാജി പാപ്പന്റെ ഏട്ടനാടാ ഞാൻ. എന്നെ കൊല്ലാൻ വന്ന് ഷാജി പാപ്പനെ സോറി. ഞാൻ കുറച്ച് ഓവർ ആയിട്ടില്ലേ? മോശമായി പോയി. എന്താണ് ഉദ്ദേശിച്ചത്? ഒന്നും ഉദ്ദേശിച്ചില്ല. പെട്ടെന്ന് കണ്ടപ്പോ ചെയ്യാൻ തോന്നുന്നു. കണ്ടപ്പോ ഷാജി പാപ്പന്റെ ചേട്ടനായിട്ട് തോന്നി. അപ്പൊ ജോബിന്റെ സെക്കൻഡ് ചാൻസ്. സ്പിൻ. Let's open number 12. മുരളി. എടോ വിശ്വം, ഞാനവിടെ പോണം, എന്നിട്ട് സംസാരിക്കണം, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവാ. എന്നാ മനസ്സിലായോ? കൊട്ടു ഇങ്ങോട്ട് കയറി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ. അത്ര തന്നെ. ആ എന്താ നിന്റെ ഉദ്ദേശം? മിസ്റ്റർ ഫിലിപ്പോസ് പിടിച്ച് പുറത്തേക്കണോ ഇതിനെ? ഞാൻ കയറിച്ച് പോയിട്ട് കേറ്റാൻ നോക്കി നടന്നില്ല. ലാസ്റ്റ് സ്പിൻ രാജേഷ്. ട്വന്റി. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 20. ലിസ്റ്റിലുള്ള എം ജി ശ്രീകുമാർ കേൾക്കാം നമുക്ക്. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടുകൊണുങ്ങി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ. ഒരു പോയിന്റ് നേടി വിജയിച്ചിരിക്കുകയാണ്. ആ അടിപൊളി. ഇന്നത്തെ വിജയി രാജേഷ്. അപ്പൊ ജോബിന്റെ ലിസ്റ്റിൽ രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ട്. ആരൊക്കെയാ? വെള്ളപ്പള്ളി നടശൻ സാറ്. വെള്ളപ്പള്ളി നടശൻ സാറേ. വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിനുള്ള ഞങ്ങളുടെ ആ പ്രയാസങ്ങള് മുഖ്യമന്ത്രിയെ കണ്ട് പറയുവാനും നിവേദനം നടത്തുവാനുമാണ് ഞങ്ങൾ വന്നത്. അത് കൊടുത്തു, അദ്ദേഹം അതെല്ലാം കേട്ടു. സൂപ്പർ. മറ്റവരെ പോലെ അടുത്തത് ക്രിസ്തോസം തിരുമേനി. ഒരു ദിവസം മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചു, തിരുമേനി നന്മകളു മാത്രം ചെയ്യുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, കണ്ണാടിയിൽ പോലും എനിക്ക് കാണുവാനായി സാധിച്ചിട്ടില്ല എന്ന്. എന്തുവാ പറഞ്ഞതിൻ്റെ അർത്ഥം? മനുഷ്യനിലെ നന്മയും കാണും തിന്മയും കാണും. ആ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. സൂപ്പർ സൂപ്പർ സൂപ്പർ.